അവനെന്നെ ഗൾഫിൽ പറഞ്ഞു വിടണം. എൻ്റെ സ്വഭാവം വെച്ച് അറബികൾ എന്നെ വെട്ടി നുറുക്കും. അവൾക്ക് വേറെ കെട്ടാം, കെട്ടില്ലെങ്കിൽ അവൻ കെട്ടിക്കും. എൻ്റെ പിള്ളേരെ എന്നിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കും. എന്നിട്ട് എൻ്റെ സ്വത്തുക്കളെല്ലാം കൂടെ എഴുതിയെടുക്കല്ലോ അവന്. തെണ്ടി അളിയ, ടെൻഷനൊക്കെ മാറിയ, എന്ത് തീരുമാനിച്ചു? പോവല്ലേ? പോണം, പോകും. നിനക്ക് ഞാൻ പോയല്ലേ പറ്റൂ. എനിക്കെന്തളിയ, അളിയന് പോകണമെങ്കിൽ പോ, ചേച്ചിയെങ്കിലും രക്ഷപ്പെടും. അതെനിക്കറിയാം, ചേച്ചി രക്ഷപ്പെടും. പക്ഷെ എൻ്റെ പിള്ളേർ അനാഥ, എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ നീ. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയാൽ മതി, പോണില്ലെന്നാണ് അപ്പൊ തീരുമാനം. ചേച്ചി, ചേച്ചി എന്താടാ? ഞാൻ പോണില്ലെന്നും എന്തൊക്കെയാ പിച്ചുമ്മയെ പറയണ്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ രാജീവിനോട് ചെല്ല ഓക്കെ പറഞ്ഞാണ് ചേച്ചി. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ നാണം കെടുത്തി. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ജീവിക്കെ ജീവിക്കാതിരിക്കെ വരെ പോവേ എന്താ വെച്ചാ ചെയ്തു? പിന്നെ മൂന്ന് പെമ്പള്ളാരാണ് അകത്ത്. എടുക്ക അവൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ഇതിനിടയ്ക്ക് ഇങ്ങനെ കുത്തി ഇരുന്നാ മതിയാ. ഉള്ള സ്ഥലം പറ്റി മക്കളെ കെട്ടിച്ചിടാനാണോ ബാലുവിന്റെ പ്ലാൻ? അല്ല, ഉള്ള സ്ഥലം എല്ലാം കൂടെ നിന്റെ അനിയന്റെ പേരിൽ ഞാൻ എഴുതി വെക്കാം. അയ്യോ, എനിക്കൊന്നും വേണ്ടായേ. കെട്ടുപ്രായമാവുമ്പം പിള്ളേരെ കല്യാണം നടന്നോളൂ. ഓ, കെട്ടുപ്രായമാവുമ്പോ അവരെ ഏവന്മാരെങ്കിലും ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും അളിയന്റെ വിചാരം. അനാവശ്യം പറയല്ലേ. അനാവശ്യം പറഞ്ഞൊന്നുമല്ല, നാട്ടിൽ ഇടങ്ങുന്ന കാര്യം പറഞ്ഞാണ്. തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിച്ചേക്കാൻ കഴിവില്ലെങ്കിൽ പെമ്പിള്ളേർ കണ്ടവന്മാരെ കൂടെ ഇറങ്ങി അങ്ങ് പോവും. അവസാനം കണ്ണീരും കൈയായിട്ട് മാറും. എടാ വളക്കാടാ, പിള്ളേര് കേക്കും വഴിയേറ്റി പോവും. നീ എന്നെ വഴിയാധാരമാക്കി. ഞാൻ എങ്ങനെ വഴിയാധാരമാക്കി? തല വെച്ച് അതില്ലടാ നീ. ആര് തലയിലെടുത്ത് വെച്ച്? അവൻ പറഞ്ഞാലും കാര്യമുണ്ട് ബാലു. നിന്റെ അനിയൻ പറയണേല് കാര്യമുണ്ട്, ഞാൻ പറയണല്ലേ. അളിയ, അളിയൻ ഗൾഫിൽ പോണ്ട, എന്റെ കൂടെ അങ്ങ് വാ, എന്നെ കൃഷിയിൽ സഹായിക്കുക. നമുക്ക് എല്ലാവരും കൂടെ അവിടെ ഒരുമിച്ച് ജീവിക്കാം. ഭാര്യ വീട്ടില് ആദ്യമൊക്കെ പരമസുഖം, പിന്നെ പഴവിയ പട്ടിക്ക് സമം. വേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണാൻ ആർക്കും കണ്ണില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി എന്റെ മക്കൾ വഴിയാടാനായിപ്പോ, അത് ഉറപ്പാ. നീ നിന്റെ കാര്യം നോക്ക്, ചെല്ലേ. എന്തിനാണെന്ന് കരയണത്? ഞാൻ പോവാ, നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പോവാ. ഗൾഫിലോ ആഫ്രിക്കയിലോ എവിടെ വേണോ ഞാൻ പോവാ. നേരാണോ പറഞ്ഞേ? ഞാൻ പോവാ, പോവാ. ഡേയ് ഇവാ. എന്താ ഇളിയ? അവൻ്റെ പേരെന്തോന്നു? ആരെ? എൻ്റെ കൂട്ടുകാരൻ്റെ രാജീവ്. അപ്പൊ എന്തിനടാ ഗൾഫിൽ നിന്ന് വന്നത്? ആ, എന്നിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നിർത്തിയിരിക്കും. അച്ഛാ അതിൽ കയറുമ്പോഴത്തേക്ക് നേരെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നേരെ മാനത്തോടെ പൊങ്ങി അങ്ങ് പോകും. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മാമാ, അച്ഛൻ ഗൾഫിൽ പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ അച്ഛൻ പോയില്ലെന്ന് വെച്ചേ മാമിന്റെ ചില കൃഷിക്കൊന്നും വിളിച്ചേക്കല്ലേ? അതെന്ത്? എനിക്കും അച്ഛനോടും മാമിനോടും ഒരേ സ്നേഹമാ. പക്ഷേ അച്ഛൻ കൃഷി അത് ശരിയാവത്തില്ല. എന്താടാ? മാമന് വേണ്ടിയ പൈസ മാമൻ കൃഷി കൂടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇതൊക്കെയുള്ള പൈസ. അച്ഛൻ വന്നാൽ ഉള്ളതും കൂടെ പോവും. ഞാനേ കുളവായി. മാമനെങ്കിലും നന്നായിട്ടൊന്നും വെച്ചാ ഞാൻ ഈ പറയുന്നേ അച്ഛൻ കഴിവിച്ച് എന്തായാലും പോവും. അച്ഛനെങ്ങനെയൊന്നും പറയാൻ പാടില്ല, പാപം കിട്ടും. അതെനിക്കറിയാം. അച്ഛനെ ഇങ്ങനെ മാമനെങ്കിലും നന്നാവേണ്ട ഞാൻ ഈ പറയുന്നേ. പറ്റുമെങ്കിൽ മാമൻ എൻ്റെ അച്ഛനെ ഗൾഫിൽ കൊണ്ടുപോകും. പിന്നെ എൻ്റെ അച്ഛൻ്റെ ആരും കുറ്റം പറയത്തില്ലല്ലോ.